താലി ഇറ്റേണൽ വെഡിംഗ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? എം വി ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. അങ്കമാലി വേങ്ങൂരിൽ വീട്ടുമുറ്റത്ത് നിറയെ കായ്ച്ചു നിൽക്കുന്ന ഈന്തപ്പനകൾ കൗതുകമാകുന്നു. ഗൾഫ് നാടുകളിൽ വളരുന്ന ഈന്തപ്പന നട്ടാലും നാട്ടിൽ കായ്ഫലം ഉണ്ടാകാറില്ല. പ്രവാസിയായ അനൂപ് ഗോപാലനാണ് വീട്ടുമുറ്റത്ത് ഈന്തപ്പനത്തോട്ടം സജ്ജമാക്കിയത്. അന്നമേകുന്ന നാടിനോട് കൂറു പുലർത്തി സ്വന്തം വീട്ടുമുറ്റത്ത് ഈന്തപ്പനത്തോട്ടം തീർത്തിരിക്കുകയാണ് പ്രവാസിയായ അനൂപ് ഗോപാൽ. 3 വർഷം മുമ്പ് നട്ടുപിടിപ്പിച്ച പനകളിൽ ഇപ്പോൾ നിറയെ ഈന്തപ്പഴം കായ്ച്ചിട്ടുമുണ്ട്. കായ പഴുത്തു തുടങ്ങിയതോടെ കൗതുക കാഴ്ചയായി മാറിയിരിക്കുകയാണ് അങ്കമാലിയിലെ ഈന്തപ്പനകൾ. എന്റെ പേര് അനൂപ്, ഞാൻ ഒരു പ്രവാസിയാണ്. എൻ്റെ സ്ഥലം വേങ്ങൂര്, അങ്കമാലി വേങ്ങൂരാണ്. ഞാനൊരു 10 വർഷത്തോളമായിട്ട് ഒമാനിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ശരിക്കും ഒരു നല്ല JCB കൊണ്ട് തടമൊക്കെ എടുത്തിട്ട് നമ്മൾ മണലൊക്കെ ഇട്ട് ആണ് നട്ട് ഒരു 3 വർഷമായി. ഇപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ ചെറുതായിട്ട് കാച്ചു തുടങ്ങിയിരുന്നു. അപ്പോൾ ഈ വർഷം നമ്മൾ അത് നന്നായിട്ട് കാച്ച് നല്ലവണ്ണം ഒരു പഴുത്തു തുടങ്ങിയപ്പോൾ നമ്മളിപ്പോൾ ഇവിടെയുള്ള ചൂടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നന്നായിട്ടൊന്ന് ഇതായി തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ പലയിടത്തും ഈന്തപ്പനകൾ നട്ടിട്ടുണ്ടെങ്കിലും കായ്ഫലം ഉണ്ടാകാറില്ല. അറബിനാട്ടിൽ വളരുന്ന ഈന്തപ്പന നാട്ടിൽ വേരുപിടിക്കുമോ എന്ന ആശങ്ക അനൂപിനും ഉണ്ടായിരുന്നു. എങ്കിലും അങ്കമാലി വേങ്ങൂരിൽ പുതുതായി വീട് വെച്ചപ്പോൾ മുറ്റത്ത് 5 ഈന്തപ്പനയും നട്ടു. രാജസ്ഥാനിൽ നിന്നാണ് പനത്തൈകൾ വാങ്ങിയത്. മുറ്റത്ത് ഈന്തപ്പനത്തോട്ടം ഉയർന്നതോടെ വീടിന്റെ മാറ്റം കൂടി. ഇത് നമ്മൾ ഈന്തപ്പഴം 2 ടൈപ്പാണ് ഉള്ളത് നമ്മൾ കണ്ടു വന്നിട്ടുള്ളത്. ഒന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലാക്കിഷ് ടൈപ്പും പിന്നെ ഒരെണ്ണം കണ്ടുവന്നത് യെല്ലോ ആണ്. രണ്ടും റെഡും യെല്ലോ ആണ് വരുന്നത്. അപ്പോൾ യെല്ലോ വരുന്നത് ശരിക്കും ഒരു ബ്രൗൺ ടൈപ്പല്ല വരുള്ളൂ. അപ്പോൾ നമ്മളുടെ വീട്ടിലുണ്ടായിരിക്കുന്നത് ഈ യെല്ലോ ടൈപ്പാണ്. ഇത് ശരിക്കും ഇപ്പോൾ പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഞാനിതിൽ 2-3 ദിവസം മുമ്പൊക്കെ ഞാൻ പറിച്ചിരുന്നു, നല്ല പഴുത്തത് കിട്ടിയിരുന്നു. അപ്പോൾ നാട്ടിൽ കിട്ടുന്നതും ഇതും നമ്മുടെ ഗൾഫിലുള്ള ഒരു സെയിം ടേസ്റ്റൊക്കെ തന്നെയാണ്. പിന്നെ നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെയാണ് ചെറിയൊരു പ്രോബ്ലം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെയാണ് ഈ ചെറുപ്പം ഉണ്ട് ചെറുതായിട്ട്. നമ്മൾ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ സൗദിയിലൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഈന്തപ്പഴവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ബഹ്റൈൻ അതുപോലെ തന്നെ ഒമാനിലൊക്കെ നോക്കുമ്പോൾ കുറച്ച് ചെറുപ്പം ഉണ്ടാവും. 2 പനകളാണ് ഇപ്പോൾ കായ്ച്ചിട്ടുള്ളത്. ഈന്തപ്പഴം കായ്ച്ചു നിൽക്കുന്നത് കാണാൻ നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത്. അങ്കമാലിയുടെ മണ്ണിലും ഈന്തപ്പഴം വിളയുമെന്ന് അനൂപിന്റെ വീടായ ആദിദേവം തെളിയിച്ചിരിക്കുകയാണ്. മസ്കറ്റിൽ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയിലെ ഉദ്യോഗസ്ഥനാണ് അനൂപ്. 10 വർഷമായി മസ്കറ്റിൽ ജോലി നോക്കുന്നു. ഭാര്യ അശ്വതിയും മറ്റു കുടുംബാംഗങ്ങളുമാണ് ഈന്തപ്പനകളുടെ പരിചാരകർ. അപ്പോ ഇതില് ഈന്തപ്പഴം ഉണ്ടാവുമെന്നൊന്നും അങ്ങനെ അത്ര പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളിത് നട്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നല്ലൊരു തണല്, വീടിന്റെ ഫ്രണ്ടിൽ നല്ലൊരു തണല്. പിന്നെ ഞാൻ ഈ ഗൾഫില് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈന്തപ്പഴത്തിനോടും അല്ലോ ഈന്തപ്പന ഇതിനോടൊരു പ്രിയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ അതുപോലെ ഒരു സംഭവം വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഇതുകൊണ്ട് ഇവിടെ കൊണ്ട് നട്ടത്. അപ്പോൾ ഇവർ 2 പേരാണ് ഇത് പരിപാലിച്ചു പോകുന്നത്. ഞാനിവിടെ ഇടയ്ക്കേ വരുന്നുള്ളൂ. അപ്പോൾ ഇവരാണ് രാവിലെ ആണെങ്കിലും വൈകുന്നേരങ്ങളിലും വെള്ളമൊഴിക്കലും അതിൻ്റെ ക്ലീനിങ്ങും അതുപോലെ തന്നെ ആവശ്യത്തിന് വളവും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ക്ലീൻ ചെയ്തൊക്കെ പോകുന്നത്. അപ്പോൾ ഇതുണ്ടായി കണ്ടപ്പോൾ എല്ലാവർക്കും നല്ലൊരു സന്തോഷം. നമ്മൾ ഇത്ര നാൾ പരിപാലിച്ചിട്ട് അതിൽ ഒരു ഫലം ഈന്തപ്പനയായി പഴമായിട്ട് വന്നപ്പോൾ തന്നെ നമുക്ക് ഈ ഏരിയയിലൊന്നും ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ അതൊരു നാട്ടിൽ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടായപ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്.